Hello friends, we are going to go to our car and go to the COVID situation. We are going to go to the lockdown and go to the LED. We are going to go to the seat, fungus, and go to the fungus. We are going to go to the interior and exterior. We are going to CAGGO Mobile Steam Washing Unit. அப்ப அவர் நம்ம பத்தனம்திட்டையில அவர் ஒரு ஃப்ரான்சைஸ் இன்னு ரெண்டு பேர் வந்துட்டுണ്ട് நமக்கு இப்ப அவர் நம்ம வீட்டு തന്നെ நிறுத்தி ஏகேஷ் ஒரு 4 மணிக்குரோளம் நீண்டு இருக்கிற ஒரு process ആണ് ஓகே ஸ்டீம் வாஷிங் எக்ஸ்டீரியர் இன்டீரியர் எல்லாம் இன் டெப்த் തന്നെ ஸ்டீம் வாஷ் செய்துட்டு சானிடைஸ் செய்து கொடுக்கிற ஒரு ஃபீச்சர் ആണ് ஓகே அப்ப நான் எடுத்துக்கிறது அந்த பிளாட்டினம் பேக் ആണ് அது ரெண்டு மூணு பேக்குகள் உண்டு அப்ப அந்த விசாம்சங்கள ஒக்க நான் கொஞ்சம் கழிஞ்சு പറയാം ஓகே அப்ப நமக்கு நேரா எங்க நான் செய்யணும்னு நக்க நோக்கலாம் ஓகே ഇതു മുഴുവൻ എലി കയറി നശിപ്പിച്ചിട്ടേക്കുവായിരുന്നു സ്പോഞ്ച് ഒക്കെ അടിച്ചു മുറിച്ചു നമ്മൾ അവരെയും കൊണ്ട് തന്നെ ഇതെല്ലാം അഴിപ്പിച്ച് ഈ സൈഡ് പാനെല്ലാം അഴിപ്പിച്ച് ഫുള്ള് വാക്വം ചെയ്ത് സ്റ്റീം ചെയ്ത് ക്ലീൻ ചെയ്യിപ്പിക്കുക ഇപ്പോൾ ഈ എക്സിയുടെയാണ് ഈ പുറവശത്തെ സീറ്റ് നമുക്ക് കയറി കഴിയാണ്ട് ബുദ്ധിമുട്ട് അപ്പോൾ അവർ നമ്മൾ അവരെയും കൊണ്ട് സീറ്റ് അഴിപ്പിച്ച് മാറ്റിയിട്ട് സെപ്പറേറ്റ് ഇട്ട് കഴിയിപ്പിക്കുകയാണ് നമ്മുടെ പ്ലാറ്റിനം പാക്കേജിലെ എൻജിൻ റൂം ക്ലീനിങ് കൂടെ ഉൾപ്പെടുന്നുണ്ട് അപ്പോൾ എൻജിൻ റൂം നല്ല രീതിയിൽ തന്നെ ക്ലീൻ ചെയ്ത് കൊടുക്കുക ആ പാക്കേജിൽ പവർഫുൾ ആയതുകൊണ്ട് അത്ര അപ്പൊ നമുക്ക് ഇത് ഇത് കുഴപ്പമില്ലല്ലോ അല്ലേ ഇത്തെ വെള്ളം വീഴുന്നുണ്ട് ചില മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങളുണ്ട് ഇവിടെ ഇത് ഇതുപോലൊക്കെ തന്നെ അല്ലേ അതൊക്കെ നമുക്ക് അല്ലാതെ ക്ലീൻ ചെയ്യാനായിട്ട് ഭയങ്കര പ്രയാസമാണ് വെളിയോട്ട് വരും ഇപ്പൊ നിങ്ങൾ സ്റ്റീം ചെയ്ത് കഴിഞ്ഞാൽ തുടക്കം കൂടെ ചെയ്യും അല്ലേ നമ്മുടെ സ്റ്റീം ഉണ്ടാക്കുന്ന മെഷീനാണ് സ്റ്റീം ചേംബർ ഇതിനകത്തെ ഇത് ഇത് മുഴുവൻ ഓരോ ടൈപ്പ് ലോഷനും കാര്യങ്ങളും ഒക്കെ അല്ലേ ഷാമ്പു ചെയ്യാനൊക്കെ ആ സൈഡിൽ ഗ്ലാസ് ഷാമ്പു അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഈ സൈഡില് ഡാർക്ക് പൗഡർ ആ ഷാമ്പു വാക്സ് അങ്ങനെ കുറെ ഐറ്റംസ് ഓക്കെ ഈ സീറ്റ് അവർ ഓൾറെഡി കഴുകി വെച്ചിരിക്കും ഇപ്പൊ ഇത് കണ്ടില്ലേ നല്ല നല്ല കിടുക്കാച്ചയായിട്ട് ക്ലീൻ ആയിട്ടുണ്ട് സ്റ്റീം മാത്രം ഉപയോഗിച്ചിട്ടുള്ളൂ വെള്ളമൊന്നും ഉപയോഗിച്ചിട്ടില്ല ഷാമ്പു ചെയ്ത് കഴിഞ്ഞ് ഇപ്പൊ ഫൈനലി അത് വാഷ് ചെയ്ത് വരുമ്പം കൊണ്ട് നിർത്തിയിരിക്കുകയാണ് ഒക്കെ കണ്ടില്ല എൻ്റെ എല്ലാ പോർഷൻസ് ഇപ്പം സീറ്റിൻ്റെ ഒക്കെ തന്നെ കണ്ട ഈ ഒരു ചെറിയ മൈനൂട്ടായിട്ടുള്ള ഈ ഒരു ഇടഭാഗങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ഒത്തിരി അഴുക്കുകൾ കയറിയിരിക്കുന്ന പിന്നെ ഇതുപോലത്തെ ഉള്ള കാര്യങ്ങളും സീറ്റിൻ്റെ ഇതുപോലെ ഇടഭാഗങ്ങളൊക്കെ ഉണ്ട് ഒക്കെ ഒത്തിരി അഴുക്ക് കയറിയിരിക്കുന്ന സ്ഥലങ്ങൾ അപ്പോൾ അവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ഡെപ്തിലുള്ള ക്ലീനിങ് ചെയ്തെങ്കിൽ അതിൻ്റെ അഴുക്കുകൾ പോകത്തുള്ളൂ അപ്പോൾ നമുക്ക് ഒരു സ്റ്റീം ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ഒരു ഇൻഡെപ്ത് ക്ലീനിങ് നമുക്ക് ലഭിക്കും എഞ്ചിൻ്റെ എല്ലാ ഭാഗങ്ങളും ഒരു പ്രത്യേക തരത്തിലുള്ള മെറ്റീരിയൽ ഇട്ട് നല്ല രീതിയിൽ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇവിടെ നിറച്ച് പൊടിയായിരുന്നു പൊടി അഴുക്കുകളെല്ലാം ഉണ്ടായിരുന്നു അതുപോലെ തന്നെ എഞ്ചിനകത്ത് ഓരോ ചെറിയ ചെറിയ ഭാഗങ്ങളുണ്ട് അതുകൊണ്ട് ഈ അടപ്പുകൾ അതുപോലെ തന്നെ ഈ ചെറിയ ചെറിയ ഇതിനകത്ത് വിടവുകളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ എന്ന് പറഞ്ഞാൽ കുറച്ച് കാര്യമായിട്ട് നമ്മൾ ക്ലീൻ ചെയ്തേ പറ്റത്തുള്ളൂ എല്ലാ ഭാഗങ്ങളും ഒരുവിധം രണ്ട് ബാറ്ററി ആയാലും തന്നെ ബാറ്ററിയുടെ ഫ്രണ്ട് ഏരിയ അതൊക്കെ എല്ലാം തന്നെ നല്ല വൃത്തിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റത്തില്ല അല്ലേ വെള്ളം ഉപയോഗിക്കാൻ പറ്റത്തില്ല ഇതിനകത്ത് സ്റ്റീമേ പറ്റത്തുള്ളൂ ഈ സ്റ്റീം വാഷിനൊരു ഗുണമെന്ന് വെച്ചാൽ ഓർഡിനറി വാഷിങ് നമുക്കൊരു 80 ലിറ്ററോളം വെള്ളം നമുക്ക് ഒരു വണ്ടി കഴിയാൻ വേണ്ടി ഉപയോഗിക്കേണ്ടി ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഒരു 4-5 ലിറ്റർ വെള്ളം മാത്രം നമുക്ക് ഉപയോഗിച്ചാൽ മതി അങ്ങനെ അവരെന്നോട് പറഞ്ഞു മാക്സിമം 4 അല്ലെങ്കിൽ 5 ലിറ്റർ വെള്ളം വണ്ടിയുടെ ഷേപ്പ് സൈസ് അനുസരിച്ച് അത്രയും വെള്ളം നമുക്ക് ആവശ്യം വരുന്നത് പിന്നെ നമുക്ക് ഒത്തിരി വെള്ളം കൊണ്ട് കഴുകാൻ പറ്റാത്ത പാർട്സൊക്കെ നമുക്ക് സ്റ്റീം കൊണ്ട്
നല്ല രീതിയിൽ തന്നെ കഴുകിയെടുക്കാൻ പറ്റും. പിന്നെ ഡിസ്ഇൻഫെക്ഷൻ ആണ് മെയിനായിട്ട്. ഇത്രയും ചൂട്, ഇത്ര നല്ല ഡിഗ്രിയുള്ള ചൂട് വരുന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് ജേംസിനെയൊക്കെ ഡിസ്ഇൻഫെക്ട് ചെയ്യാൻ പറ്റും. ആദ്യം കിട്ട ഷാമ്പു ആയിരുന്നു ആദ്യം കിട്ട ഓൾ പർപ്പസ് സീസണിന് വേണ്ടി, ഇതിനു വേണ്ടിയുള്ള പൂക്കലൊക്കെ ഫംഗസ് ഒക്കെ പോകാൻ. നമ്മള് വേറൊരു കാര്യം, നമ്മൾ ഒരു സൈഡിൽ ചെല്ലുമ്പോ ചിലപ്പം 500 നോർമൽ വാഷനൊക്കെ ആയിരിക്കും പോകുന്നത്. ഏറ്റവും കുറഞ്ഞ റേറ്റ്? ഏറ്റവും കുറഞ്ഞ നോർമൽ വാഷ് 500. അത് എക്സ്റ്റീരിയർ മാത്രമോ? എക്സ്റ്റീരിയർ മാത്രമല്ല, ഇന്റീരിയർ ഫുൾ നമ്മൾ സ്റ്റീം വാഷ് ചെയ്തായിരുന്നു. മൊത്തം സ്റ്റീം വാഷ് ചെയ്യും. സ്റ്റീം വാഷാണ്. ഡാഷ്ബോർഡ് പോളിഷ് ഒക്കെ നമ്മള് വേറെ വെളിയിലൊക്കെ സർവീസ് ചെയ്തിട്ടുണ്ട്, ഡാഷ്ബോർഡ് ഒന്നും പോളിഷ് ഒന്നും ഇട്ടില്ല. എനിക്ക് തോന്നുന്നു ഇപ്പൊ ഒരു ഒരു കാര്യം മാത്രമേ ഉള്ളെന്ന് വെച്ചാൽ അണ്ടർ ബോഡി വാഷിംഗ്. അതിന്റെ മെഷീൻ ഞങ്ങൾക്ക് വരാനുണ്ട്, അതിപ്പോ ഒരാഴ്ചക്കകത്ത് വരും. അണ്ടർ ബോഡിയുടെ ആ മെഷീൻ എന്ന് വെച്ചാൽ അതൊന്നും ഇല്ല, പൈപ്പും സെറ്റും ഒക്കെയാണ്. ചെറിയ ട്രോളി പോലെ ഒന്നുമില്ല, നമ്മൾ അടിക്കൂടി ഇങ്ങനെ ഉരുട്ടിങ്ങനെ ഉരുട്ടിക്കൊണ്ട് പോകാൻ മതി. ഉരുട്ടൊന്നും വേണ്ട, അടിയിലോട്ട് നമ്മൾ ചുമ്മാ ഇങ്ങനെ കയറ്റി പൈപ്പും കയറ്റി വിട്ടാൽ മതി. നമ്മൾ നല്ല ഗ്യാപ്പ് ആയിരിക്കും, അടിയിലോട്ട് നല്ല ലെങ്ത് ആയിരിക്കും, ഗ്യാപ്പല്ല ലെങ്ത്. അപ്പൊ അത് വെള്ളം തന്നെ വേണമായിരിക്കും അല്ലേ? അതിന് വെള്ളം എന്ന് വെച്ചാൽ നമുക്ക് ഈ വലിയ വലിയ അഴുക്കുകൾ ഇറങ്ങണമെന്നുണ്ടെങ്കിൽ നമുക്ക് വാട്ടർ പ്രഷർ മസ്റ്റാണ്. വാട്ടർ പ്രഷറിലേ പോകത്തുള്ളൂ, അപ്പൊ അതിനുവേണ്ടി മാത്രം വാട്ടർ പ്രഷർ ഉപയോഗിക്കും. ഓക്കെ, ബാക്കിയെല്ലാം സ്റ്റീം തന്നെ. അതുകൊണ്ട് ഈ ഒരു സീറ്റും ആ ഒരു സീറ്റും തമ്മിൽ കമ്പയർ ചെയ്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാകുന്നത് ഉണ്ട്. അവിടെ അവിടെ അത് കഴുകാതെ ഇട്ടിരിക്കുന്നത്, ഇതിപ്പം കഴുകി കഴിഞ്ഞപ്പോൾ എന്തുവായെന്ന് നോക്കി. ഈ മങ്ങിയിരിക്കുന്ന ഹെഡ് ലാമ്പൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടി നമുക്ക് ഹെഡ് ലാമ്പ് രജിസ്ട്രേഷൻ ഒരു ആഡ് ഓൺ എക്സ്ട്രാ എടുക്കാം. 300 റേറ്റ് വരുന്നത്. അതിൻ്റെ ഇതിപ്പം കണ്ടില്ല, അവരിപ്പോൾ അതിൻ്റെ കോട്ടിങ് കഴിഞ്ഞു, നമ്മുടെ ഹെഡ് ലാമ്പിൻ്റെ ആ ഗ്ലാസ് ക്ലീൻ ചെയ്യുന്ന പരിപാടി കഴിഞ്ഞു. ഇതിപ്പോൾ നല്ല രീതിയിൽ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഈ ഒരു സൈഡും കൂടെ ചെയ്യണം. ഇനി ഈ ഒരു സൈഡും കൂടെ ചെയ്യണം. ഈ സൈഡ് തന്നെ ഇച്ചിരി പൊടി പോലെ പിടിച്ചിട്ട് ഒരു മങ്ങിയിരിക്കുക ഗ്ലാസ്. അപ്പോൾ ഈ ഗ്ലാസ് മങ്ങിയതൊക്കെ ആണെങ്കിൽ നമുക്ക് ഈ രീതിയിൽ ക്ലീൻ ചെയ്തെടുക്കാം. ഈ ഗിയറിൻ്റെ ഇവിടെയും ഈ ഭാഗങ്ങളും അതുപോലെ തന്നെ നമ്മളധികം കൈ കൊണ്ട് ചെല്ലാത്ത ഭാഗങ്ങളൊക്കെ ഇവിടെ ഒത്തിരി ചെളി അടിഞ്ഞുകൂടി കിടക്കുന്നതായിട്ടുണ്ട്. ഫ്ലോർ മാറ്റൊക്കെ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് കൊടുത്ത് കഴിപ്പിക്കാം. അപ്പം ഇത് കഴുകി കഴിയുമ്പോഴത്തേന് അത് ഉണങ്ങി കിട്ടുകയും ചെയ്യും നമുക്ക്. നിങ്ങൾ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ ഒരു മെയിൻ ഘടകമാണല്ലോ ഇത് മെയിൻറ്റെയിൻ ചെയ്തിടുക എന്നുള്ളത്, കുറച്ച് നാളത്തേക്കെങ്കിലും. അതിനിപ്പോ നമുക്കിപ്പോ എന്തോ ഇപ്പം നമ്മുടെ ആയിട്ടുള്ള എന്തായാലും ചെയ്യാൻ പറ്റുമോ? ഷാമ്പു വല്ലതും ഇടുവോ? അങ്ങനെയൊന്നും ചെയ്തിട്ടുള്ള കാര്യമില്ല. ഇതിനകത്ത് ഇനിയിപ്പോ വേറെ എന്ത് യൂസ് ചെയ്താലും നമ്മൾ അതിന്റെ ആ ഒരു തുണി ഇട്ട് തുടച്ച് പൊടി കളയോ? അതേ ഉള്ളൂ, പൊടി അങ്ങനെ പെട്ടെന്ന് പിടിക്കത്തില്ല. ഇട്ട് കഴിഞ്ഞു കുറച്ച് നാളെടുത്ത് നമ്മള് പറയുന്നത് ഇനിയിപ്പോ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ഓരോ മാസം ജസ്റ്റ് ഒരു വാഷ് മാത്രം ചെയ്താൽ മതി. ഓരോ മാസം അല്ലെങ്കിൽ അഴുക്കാവുന്ന സമയത്ത് ഒരു വാഷ് മാത്രം ചെയ്താൽ ചുമ്മാ സ്റ്റീം ചെയ്ത് വിടാം. സ്റ്റീം വാഷ് ചെയ്ത് വിട്ടാൽ മതി. രണ്ട് മാസം അല്ലെങ്കിൽ 2.5-3 മാസം കഴിയണം. വേണമെന്നുണ്ടെങ്കിൽ ക്ലീൻ ചെയ്ത് ക്ലീൻ ചെയ്താൽ മതി. അതനുസരിച്ച് ലാസ്റ്റ് വീക്ക് ഒരു 500 തൊട്ടോ 3000 വരെ റേഞ്ചിങ് ഉള്ള പ്ലാൻസ് ഉണ്ട് ഇവരുടെ എല്ലാം. അപ്പം നമ്മുടെ സ്യൂട്ടബിലിറ്റി അനുസരിച്ച് നമുക്ക് ഇഷ്ടമുള്ള പ്ലാൻ നമുക്ക് സെലക്ട് ചെയ്ത് അത് നമുക്ക് യൂസ് ചെയ്യാം. നമുക്ക് ഇവിടത്തെ ഇപ്പം ഈ കൺട്രോൾസും കാര്യങ്ങളും സർക്യൂട്ടൊക്കെ പോകുന്നതല്ലേ, അപ്പം എങ്ങനെയാ സ്റ്റീം അടിക്കുന്നുണ്ട്? ആ സൈഡിലോട്ട് വരുന്ന അടിക്കത്തില്ല, ഒരു ഡിസ്റ്റൻസ് ഇട്ട് സ്റ്റീം അടിക്കും. ഡിസ്റ്റൻസ് ഇട്ട് അടിക്കത്തേ ഉള്ളൂ. ആ ഒരു നീരാവിയോട് വരുമ്പോൾ അത് വെച്ച് തുടച്ചിങ്ങെടുക്കും. ആ ഓക്കെ. അത് നമ്മളിപ്പം ഈ പാക്കേജ് നമ്മുടെ പ്ലാറ്റിനം പാക്കേജ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഒരു ലെയറിങ് നിങ്ങൾ അങ്ങനെ തേച്ചിട്ടാണോ സ്റ്റീം അടിക്കുന്നത്? ഇതിപ്പം നമ്മുടെ പ്ലാറ്റിനം പാക്കേജ് ആയതുകൊണ്ടാണ് നമ്മൾ ഈ പ്രത്യേക ലിക്വിഡ് ഒഴിച്ചിട്ട് തേക്കുന്നത്. പിന്നെ സ്റ്റീം അടിക്കണ്ടായോ? സ്റ്റീം അടിക്കണ്ട, ചെയ്ത് കഴിഞ്ഞിട്ട് അടിക്കും. ഭയങ്കര പ്രയാസമുള്ള കാര്യമല്ലേ ഈ എസി വെന്റിന്റെ? എസി വെന്റിന് പ്രത്യേക ഒരു ബ്രഷ് ഉണ്ട്. 3-4 ലെഗ് വരും. ആ അപ്പോൾ നമുക്കൊരു കാർ ക്ലീനിങ് മാത്രമല്ല, നമുക്കിപ്പോൾ വീട്ടിലെ സോഫ ക്ലീൻ ചെയ്യണം, അല്ലെങ്കിൽ വലിയ വലിയ കാർപ്പറ്റുകളൊക്കെ ഉണ്ട്, അതൊക്കെ ക്ലീൻ ചെയ്യണമെങ്കിൽ നമുക്ക് ഇവരെ തന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഈ ഒരു സമയത്തൊക്കെ സാനിറ്റൈസ് ചെയ്യുക, കാർ സാനിറ്റൈസ് ചെയ്യുക. ടാക്സി കാറൊക്കെ ആണെങ്കിൽ ഇടയ്ക്ക് സാനിറ്റൈസ് ചെയ്യേണ്ടി വരും. പിന്നെ എൻജിൻ റൂം വാഷിങ്,
ഒത്തിരി പൊടിയൊക്കെ അടിഞ്ഞ് കിടക്കുന്ന സ്ഥലം എൻജിൻ റൂം, അപ്പോൾ അവിടെയും ക്ലീൻ ചെയ്യേണ്ട ആവശ്യങ്ങളുണ്ട്, അല്ലെങ്കിൽ ഗ്രീസിങ് അതുപോലത്തെ കാര്യങ്ങളൊക്കെ വരും. നമുക്ക് പത്തനംതിട്ടയിലുള്ളതാണെങ്കിൽ നമുക്ക് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് പേ വഴി പേ ചെയ്യണമെങ്കിൽ അതിനുള്ള ഓപ്ഷൻസും ഉണ്ട്, ഫോൺ പേ, ഗൂഗിൾ പേ, അതുപോലത്തെ യു പി ഐ വഴിയൊക്കെ പേ ചെയ്യണമെങ്കിൽ. നമ്മുടെ ഈ സ്റ്റീവിൻ്റെ കണ്ടില്ല, അത് ഒരു സൈഡിൽ കൂടെ പുഹ അടിപ്പിക്കുന്നുണ്ട്, എല്ലായിടത്തോടും വന്നുകൊണ്ടിരിക്കുക ആ സ്റ്റീവിൻ്റെ പുഹ. കൊള്ളാം. അപ്പോൾ അതെല്ലാം ഒന്ന് നല്ല രീതിയിൽ ക്ലീനായി കിട്ടും നമുക്ക് ആ വെൻ്റ്, എ സിയുടെ വെൻറ്റും കാര്യങ്ങളും എല്ലാം. നമ്മളിവരുടെ ടോപ്പ് പ്ലാൻ അല്ല, അതിൽ താഴെയുള്ള പ്ലാറ്റിനം പ്ലസ് പ്ലാൻ എടുത്തിരിക്കുന്നത്. ക്യാഗോയുടെ വേറൊരു പ്രത്യേകത പറയുകയാണെങ്കിൽ അവർ നമുക്ക് വണ്ടി അവസാനം വാക്സിൻ കൂടെ ചെയ്തിട്ടാണ് തരുന്നത്. അത് ശരിക്കും പറഞ്ഞാൽ ഈ പ്രൈസിന് അഡ്വാൻറ്റേജ് ആണ്. ഇങ്ങനെ നമ്മുടെ വണ്ടിയൊക്കെ നല്ല വൃത്തിയായിട്ട്, ഇപ്പോൾ ഡാഷ്ബോർഡൊക്കെ കണ്ടില്ല, നല്ല തിളങ്ങി നിൽക്കുകയാണ്. സീറ്റെല്ലാം നമ്മൾ ഒരു സാനിറ്റൈസിങ് കൂടെ ചെയ്തായിരുന്നു. അപ്പോൾ സീറ്റും എല്ലാം നല്ല രീതിയിൽ തന്നെ ഇപ്പം വൃത്തിയായി നിൽക്കുകയാണ്. നല്ല മണം ഇപ്പോൾ അകത്തോട് കയറുന്നുണ്ട്. എ സി മിന്നകത്തൊക്കെ നമ്മൾ നല്ല രീതിയിൽ പെർഫ്യൂമൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്തുള്ള ആ സ്മെല്ലും ഒക്കെ അങ്ങ് പോയി കിട്ടി. അതുപോലെ തന്നെ ഇവിടെ കണ്ടില്ലേ ക്യാഗോയുടെ ഒരു ഫുഡ് മാറ്റ് പോലെ, ഒരു നമ്മൾ താഴെ ഇടാൻ വേണ്ടി ഒരു ചെറിയൊരു പേപ്പറൊക്കെ തന്നിട്ടുണ്ട് അവർ. അപ്പോൾ നമ്മുടെ കാർ വാഷിംഗ് ഒക്കെ കംപ്ലീറ്റ് ആയിട്ട് പൂർത്തിയായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ക്യാഗോ ടീം ഇവിടെ അവരെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട്. ചെറിയൊരു ഉപകാരം. ഇതൊരു വണ്ടി നല്ല വൃത്തിയായിട്ടുണ്ട് കേട്ടോ, നമ്മൾ പ്രതീക്ഷിച്ചതിൽ അപ്പുറം നല്ല രീതിയിൽ വൃത്തിയായിട്ടുണ്ട്. ഇവർ രാവിലെ തൊട്ട് തന്നെ ഇവിടെ വന്ന് നല്ല ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ എല്ലാം കംപ്ലീറ്റ് ആയിട്ട് തന്നെ ചെയ്തു. കഴിഞ്ഞപ്പോൾ എത്ര മണിയാണ്, 5 മണിയാണ്, രാവിലെ 10 മണിക്ക് വന്നാണ്. ഇത്രയും സമയം വളരെ ഇൻ ഡെപ്തിൽ തന്നെയാണ് നമ്മുടെ വണ്ടി മുഴുവൻ കഴിയുക. ഓക്കെ, സ്റ്റീം ഉപയോഗിച്ചത്. സോ താങ്ക് യു. അപ്പോൾ നിങ്ങൾ പത്തനംതിട്ടയ്ക്ക് അടുത്തുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ വീട്ടിൽ വന്ന് കഴിയണമെന്നുണ്ടെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്താൽ മതി, ക്യാഗോ സർവീസിനെ കോൺടാക്ട് ചെയ്താൽ മതി. കോൺടാക്ട് നമ്പറൊക്കെ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം നിങ്ങൾക്ക് ഈ വീഡിയോയുടെ പല ഭാഗത്തായിട്ട് ഇവരുടെ വണ്ടിയിലൊക്കെ എഴുതിക്കുന്ന കാണാമല്ലോ. ഓക്കെ, സോ നമുക്ക് മറ്റൊരു ദിവസം ഒരു വെറൈറ്റി വീഡിയോ ആയിട്ട് കണ്ടുപിട്ടാൽ. അതുവരെ ഗുഡ് ബൈ.